എത്ര മഞ്ഞക്കറി പിടിച്ച ബാത്റൂം ആണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ മാറ്റാൻ പറ്റിയ അടിപൊളി കിടക്കാത്ത സൊല്യൂഷനാണിത്. അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. ഒറ്റയൊരു സൊല്യൂഷൻ മാത്രം മതി, നമ്മുടെ ബ്ലോക്ക് പിടിച്ച് ബാത്റൂമും സിങ്കും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്കൊക്കെ മാറ്റാൻ പറ്റുന്ന സൂപ്പറാണിത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കും, കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് മീനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ അയലയൊക്കെ മേടിക്കുമ്പോൾ ചിലർക്ക് അയലയാണെങ്കിലും ഏത് മീനാണ് കൂടുതലൊക്കെ അലർജി ഉണ്ടാവും അല്ലേ, ചൊറിച്ചിൽ പോലെയോ ഒക്കെ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് ഈ ചൊറിച്ചിൽ പോലെ ഉണ്ടാകുന്ന ചൊറിന് തടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ അയല കൂട്ടുമ്പോഴാണ്. അപ്പോൾ ഈ അയലയ്ക്ക് നമ്മൾ മീൻ കഴുകുമ്പോൾ സൂത്രം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചൊറിച്ചിലോ അലർജിയോ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഒറ്റ സാധനം മതി. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലുള്ള ഒരു സൂത്രം തന്നെയാണ് കേട്ടോ, അതാണ് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ രണ്ടല്ലി ഒന്ന് ചതച്ചതിന് ശേഷം ഈ മീനിലേക്കൊന്ന് മിക്സിട്ട് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് വെക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് കഴുകി എടുത്തിട്ട് കറി വയ്ക്കുക, ഒഴിക്കുക ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. വളരെ നല്ലൊരു ടിപ്പാണിത്. ഇങ്ങനെ അലർജി വെച്ച് കുട്ടികൾക്ക് വരെ കൊടുക്കുക. ചില കുട്ടികൾക്കൊന്നും ഈ അലർജി ഈ മീനുകളെ ചില മീനുകൾ ഒരു അലർജി ഉള്ളതാണ്. അപ്പോൾ ആ മീനുകൾക്കൊക്കെ കൂട്ടാൻ പറ്റും കേട്ടോ, നിങ്ങൾക്ക് കറിയൊക്കെ വെച്ച് കൂട്ടാൻ പറ്റും. ഞാൻ ഇത് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ടു. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് കറി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളൊന്ന് ചെയ്തുകൂടെ നോക്കണം. അപ്പോൾ ഈ നമുക്ക് ചില മീനൊന്നും കഴിക്കാൻ പറ്റാത്ത മീനൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ കറി വെച്ച് നോക്കൂ. നല്ല റിസൾട്ടാണ്, 100% റിസൾട്ട് കിട്ടും. ഇങ്ങനെ അലർജി ഉണ്ടാകത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, ഇവിടെ കുറച്ച് ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക സീസണൊക്കെ ആണല്ലോ ഇപ്പോൾ, അപ്പോൾ ഒരുപാട് ചക്കക്കുരു നമുക്ക് കിട്ടും. കുറേ കാലം കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ചക്ക സീസണെല്ലാം അങ്ങ് മാറുമ്പോൾ അതായത് ചക്കക്കുരുമൊക്കെ തീർന്നു പോകും. അപ്പോൾ നമുക്ക് ചക്കക്കുരു കറിയും മെഴുക്കുപുരട്ടിയും ഒക്കെ കൂട്ടാൻ നമുക്ക് കൊതി തോന്നും. അന്നപ്പോൾ നമുക്ക് ചക്കക്കുരു ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ചക്കക്കുരു സൂക്ഷിച്ചു വെച്ചാൽ ആദ്യമേ നമ്മൾ ചക്കയൊക്കെ വെട്ടി അടത്തിയൊക്കെ എടുത്തതിന് ശേഷം ഈ ചക്കക്കുരുമൊക്കെ എടുത്ത് നല്ലപോലെ ഈ സിങ്കിലൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കുക. അതുമാത്രമല്ല, ഉണക്കിയെടുക്കുമ്പോൾ നമ്മൾ ഈ നമ്മുടെ മുറമുണ്ട്, പഴയ കാലത്തെ മുറം കാണുമല്ലോ എല്ലാവരും വീട്ടിലും. ഇപ്പോൾ അങ്ങനെയൊന്നും കിട്ടാറില്ല, പ്ലാസ്റ്റിക് മുറം അങ്ങനെ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കാണാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആ പഴയ കാലത്തെ ആ മുറം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുവാണെങ്കിൽ അതിൽ വെച്ച് ഉണക്കുവാണെങ്കിൽ വെള്ളമെല്ലാം പോയി നല്ലപോലെ നമ്മുടെ ചക്കക്കുരു ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കും. പിന്നെ ഇതെല്ലാം ഫുള്ളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അലുമിനിയം ഫോയിലിൻ്റെ കവർ എടുക്കുക. ആ ഒരു കവറിലാണ് ഞാൻ പൊതിഞ്ഞ് വെക്കുന്നത്. പൊതിഞ്ഞിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ട്രേ ഇല്ലേ, ആ ഒരു ട്രേയിലേക്കാണ് ഞാൻ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര നാൾ വേണേലും അങ്ങനെ ഇരുന്ന് ഫ്രീസറിലൊന്നും വെക്കരുത്. ആ ട്രേയിലേക്കൊന്ന് നല്ലപോലെ അലുമിനിയം ഫോയിലും കൊണ്ട് പൊതിഞ്ഞ് രണ്ട് കവറിൽ കെട്ടി നമ്മൾ അങ്ങനെ വെക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് എത്ര വർഷം വേണേലും കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ആ ഒരു ഇത് സ്കിപ്പായി പോയതാണ് കേട്ടോ. അതാണ് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാനത്. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ റവ കൊണ്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമല്ലോ. ആ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചില ഉപ്പുമാവൊക്കെ കട്ട പിടിച്ചിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ കട്ട മാറ്റാൻ വേണ്ടി, അതായത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ പറയുന്നത്. ഈ റവ എടുക്കുമ്പോൾ നമ്മൾ അരിച്ചൊക്കെ എടുക്കുക. ആ അരിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം ഇതുപോലെ ഒന്നെങ്കിൽ 1 teaspoon നെയ്യ് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് ആ റവ ഫുള്ള് നല്ലപോലെ ഞെവിടിയെടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിക്കേ, ഒരിക്കലും അത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കത്തിൽ നല്ല തരുതരാന്ന് തന്നെ നല്ലപോലെ നമ്മൾക്ക് ഉപ്പുമാവ് കഴിക്കാൻ പറ്റും. കട്ട പിടിച്ചിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അറിയാത്ത ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനും കൂടെ പറയണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിടക്കുന്നത്, ആ രീതിയിൽ തന്നെ നല്ല വില വെന്ത് നമുക്കിങ്ങനെ വാരി വാരി തിന്നാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പം, നല്ലൊരു പാലപ്പത്തിൻ്റെ
റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുവാണെങ്കിൽ കേട്ടോ, അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ ആ വെള്ളയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, അന്നപ്പം അരച്ച് അന്നപ്പം തന്നെ ചുടാൻ പറ്റുന്ന റെസിപ്പിയാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം കണ്ട ആ മാവും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ അപ്പം ഉണ്ടാക്കി കാണിക്കുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ, കണ്ടിട്ട് അതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നല്ല വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി കടലക്കറിയുടെ റെസിപ്പി അതിട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വെള്ളയപ്പത്തിനകത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു കാര്യം ചേർക്കേണ്ട കാര്യമില്ല. വെള്ള നമുക്ക് ചോറ് വേണ്ട, ഈസ്റ്റ് വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, അതുപോലെ തേങ്ങാവെള്ളം വേണ്ട. തേങ്ങ ഇറ്റില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് ഇങ്ങോട്ട് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന പിടിച്ചൊരു കേസാണല്ലോ, നമ്മുടെ സിങ്ക് ക്ലീൻ ബ്ലോക്ക് ആകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ബ്ലോക്ക് ആകുന്നതൊക്കെ അല്ലേ. ഉടനെ നമ്മൾ വെളിയിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ച് അത് ശരിയാക്കിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലെ കാശെല്ലാം പോയി കിട്ടും അല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് കാണിക്കും. ചെറിയ ചെറിയ ബ്ലോക്കുകളാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം മാത്രം മതി, അതായത് പപ്പായ ഇല. ഈ പപ്പായ ഇല എടുക്കുമ്പോൾ നല്ല കറയുള്ള ഇല എടുക്കുക, അല്ലാതെ ഉണങ്ങിക്കിടക്കുന്ന ഇലയൊന്നും എടുക്കരുത്. ഫ്രഷായിട്ട് പോയി പറിച്ചുകൊണ്ട് വരും. അപ്പോൾ അതിലൊരു കറയുണ്ട്, ആ കറ സഹിതം വേണം നമ്മൾ ഒടിച്ചെടുക്കാൻ ായിട്ട്. അതിനുശേഷം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ലപോലെ കണ്ടില്ലേ കറ കണ്ടില്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് നല്ലപോലെ അങ്ങ് തിളപ്പിക്കണേ. ആ ഇലയും ആ കറയും ആ ഇലയുടെ കളറും എല്ലാം ഇതിലിറങ്ങണം. എന്നിട്ട് അത് നല്ല തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് സൂത്രം കൂടെ ഒന്നിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ലപോലെ വെന്തിട്ടുമുണ്ട്, നല്ലപോലെ എൻ്റെ കളറും അതുപോലെ തന്നെ കറയും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളത്തിനകത്ത്. എന്നിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം. പക്ഷെ തണുപ്പിക്കുക, ഒരുപാട് തണുപ്പിക്കരുത്, ഒരുപാട് ചൂടും കാണല്ലേ. എന്നാലും ഒരു നമ്മുടെ കൈയൊക്കെ തൊട്ട് ഇച്ചിരി ഒന്ന് പൊള്ളുന്ന രീതിയിലുള്ള ചൂടും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിലാണ് ഞാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ എടുക്കരുത്. ഇങ്ങനെ തിളപ്പിക്കാൻ ഇങ്ങനത്തെ പാത്രം എടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം വേണം, പിന്നെ നമ്മുടെ ആ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിൽക്കും. അതുകൊണ്ടാണ് വേറെ പാത്രം എടുക്കാൻ പറയുന്നത്. പിന്നെ ഇനി ഇതുപോലെ നമ്മളെ ഡപ്പയൊക്കെ കാണുമല്ലോ, അതിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ലിനെയൊക്കെ അബ്സർവ് ചെയ്യാനും നമ്മുടെ കിച്ചണാണെങ്കിലും അതുപോലെ ബാത്റൂം ആണെങ്കിൽ നല്ല ക്ലീൻ ആക്കാനും ഒക്കെ പറ്റിയ ഒരു സാധനമാണ് ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ ഈ പപ്പായ ഇലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ നമ്മൾക്ക് വീടുകളിൽ ഉണ്ടാകുന്ന കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ കൃഷിയിൽ ഓരോ തക്കാളി അതുപോലെ തന്നെ വഴുതനങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഒരു മുഞ്ഞ പോലെ സാധനങ്ങൾ വരും, പ്രാണികളൊക്കെ വരും. അപ്പോൾ ഇതൊന്നും എന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ അതൊക്കെ നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതും. ഈ ബ്ലോക്ക് മാറ്റാൻ സൂപ്പറാണ്, നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ. ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ നമുക്ക് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതുള്ളൂ, വീട്ടമ്മമാർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയുടെ കൂടെ ഞാൻ നമ്മുടെ വീട്ടിലുള്ള എന്താണ് ലൈസോൾ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ലോഷൻ എന്തെല്ലാം ഉണ്ട്, ലിക്വിഡായിട്ട് എന്തെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഞാനിപ്പോൾ കിച്ചൺ സിങ്കിലാണ് ഫസ്റ്റ് അടിക്കുന്നത്. അപ്പോൾ ഈ കിച്ചൺ സിങ്ക് നമ്മളെന്നും യൂസ് ചെയ്യുമ്പോൾ ഈ വേസ്റ്റൊക്കെ ഇടന്നിട്ട് എപ്പോഴും ബ്ലോക്ക് ആകാറുണ്ട്, വെള്ളം കെട്ടി കെട്ടി നിൽക്കും. അപ്പോൾ ഇത് ഒഴിച്ചുകൊണ്ട് രാത്രി വേണം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ ബ്ലോക്കൊക്കെ മാറി അതിൻ്റെ പൈപ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പായലൊക്കെ ഇളകി പോകുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറുകയും ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാത്റൂം. ഇപ്പം ഞാൻ ബാത്റൂമിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഈ ലിക്വിഡ് കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആ പപ്പായയുടെ കൂടെ. എന്നിട്ട് ഇത് നേരെ നമുക്ക് ബാത്റൂമിൽ കൊണ്ടുവരും. എത്ര ഫ്രഷായിട്ട് കിടക്കുന്ന ബാത്റൂം ആണെങ്കിലും ഒരു സൈസ് ബാഡ് സ്മെൽ എപ്പോഴും ഉണ്ടാകും. കുട്ടികളൊക്കെ ഡെയിലി എപ്പോഴും കയറി ഇറങ്ങില്ല, അപ്പോൾ അതിൻ്റെ ഒരു മണം കാണും. അതുപോലെ തന്നെ വെള്ളം കെട്ടി കെട്ടി നിൽക്കും. അപ്പം അതൊക്കെ കളയാൻ, ആ ചെറിയ ചെറിയ ബ്ലോക്ക് കളയാനും ഒക്കെ നമുക്ക്
നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ. ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഒഴിച്ചിട്ട് കിടക്കുക. പക്ഷേ ഇങ്ങനെ ഒഴിച്ചിട്ട് കിടന്ന് നിങ്ങളത് ഫ്ലഷ് അടിച്ച് വിടരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്ലഷ് അടിച്ച് വിടുക. ഇപ്പോൾ രാവിലെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഫ്ലഷ് അടിച്ച് വിടുക. രാത്രിയിൽ ഇത് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ മാത്രമേ ഫ്ലഷ് അടിച്ച് വിടാവുള്ളൂ. അന്നപ്പോൾ തന്നെ പോയി അത് ഫ്ലഷ് അടിച്ച് വിടരുത് കേട്ടോ. അപ്പോൾ രാത്രി കയറുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റാത്തവരാണെങ്കിൽ രാവിലെ നിങ്ങൾ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്ലഷ് അടിച്ചിട്ടാൽ മതി. നമ്മുടെ ബാത്റൂമിൽ നമ്മൾക്ക് അരയ്ക്കാൻ ബ്രഷ് വേണ്ട, ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്ലഷ് അടിച്ച് വിടുമ്പോൾ തന്നെ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. കറ പിടിച്ച് മഞ്ഞക്കറ വരെ അതിൽ പോകുന്ന 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.